ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ്. കാടക്കുഞ്ഞുങ്ങളും കൂടെ ഇന്ന് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചു, എങ്ങനെയാണ് കാടക്കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ വീണ് ചാവാതിരിക്കാൻ ശ്രമിക്കേണ്ടത്. ഒരു ദിവസം പ്രായമായ കാടക്കുഞ്ഞുങ്ങൾ നമ്മളും റോഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു 6-7 ദിവസം വരെ കാടക്കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ വീണ് ചത്തുപോകാനുള്ള സാധ്യത കൂടുതലാണ്. നന്നായി സൂക്ഷിച്ചു കഴിഞ്ഞാൽ കാടക്കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ വീഴുന്ന ഒരു സാഹചര്യം ഒഴിവാക്കി കഴിഞ്ഞാൽ കാട വളർത്തലിൽ നമുക്ക് നല്ല ലാഭം ഉണ്ടാക്കാൻ കഴിയും. കാരണം കോഴിക്കുഞ്ഞുങ്ങളെപ്പോലെ വല്ലാതെ കാര്യമില്ലാത്തൊരു കാരണത്താൽ ചത്തുപോകുന്ന പ്രവണത കാടക്കുഞ്ഞുങ്ങൾക്കില്ല. ഇവിടെ 1000 കാടക്കുഞ്ഞുങ്ങൾ എത്തി കഴിഞ്ഞാൽ അതിൽ ഏറിയാൽ 30-40 കാടക്കുഞ്ഞുങ്ങളാണ് ചത്തുപോകുന്നത്. പക്ഷേ ഒരു സുഹൃത്തെന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പാമ്പിൽ കാടക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇറക്കി ആദ്യത്തെ 1 ആഴ്ച കൊണ്ട് 1200-ന് മേലെ കുഞ്ഞുങ്ങൾ ചത്തുപോകുന്നുണ്ടെന്ന്. അപ്പോൾ അദ്ദേഹത്തിന് അതിൽ നിന്നും വലിയൊരു ലാഭം കിട്ടില്ല. കാരണം 200 കാടക്കുഞ്ഞുങ്ങൾ ചത്തുപോവുകയും ഈ കാടക്കുഞ്ഞുങ്ങൾ വലുതാകുമ്പോൾ ഇതിലെ പൂവൻ കാടകളെ, അതായത് കാലൻകോഴി എന്നൊക്കെ പറയുന്ന പല നാട്ടിൽ പല പേരിലാണ് അറിയപ്പെടുന്നത്, പൂവൻ അല്ലെങ്കിൽ മെയിൽ കാടകളെ മാറ്റി പെട്ടക്കാടകൾ, അതായത് ഫീമെയിൽ കാടകളെ നമ്മൾ വിൽക്കുമ്പോൾ ഈ പെട്ടക്കാടകൾക്ക് കിട്ടുന്ന വില പൂവൻ കാടകൾക്ക് കിട്ടാറില്ല. സ്വാഭാവികമായിട്ടും പെട്ടക്കാടകൾക്ക് നല്ല വിലയും പൂവൻ കാടകൾക്ക് കുറഞ്ഞ വിലയാണ് കിട്ടാറ്. അപ്പോൾ എങ്ങനെ മരണനിരക്ക് കുറച്ച് നമ്മുടെ ലാഭം കൂട്ടാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. കാടകളെ വളർത്തുന്നവരെല്ലാവരും ആദ്യത്തെ ദിവസങ്ങളിൽ ബ്രോഡറിൽ ഇത്തരത്തിലുള്ള ഫൗണ്ടൻ ഡ്രിങ്കറുകളാണ് ഉപയോഗിക്കുക. നിപ്പിൾ ഡ്രിങ്കറ് ഈ പ്രായത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ഈ കാടക്കുഞ്ഞുങ്ങൾ ഇതിൽ ഇങ്ങനെ കയറി നിൽക്കുന്നത് കാണാം. കയറി നിൽക്കുന്ന കാടക്കുഞ്ഞുങ്ങളുടെ കാല് നന്നായി നനഞ്ഞിട്ടുണ്ടാവും. അപ്പം ബ്രോഡറും ഡ്രിങ്കറും തമ്മിൽ ഒരുപാട് വിട്ടോ നല്ല അടുത്തോ ആവരുത്. പിന്നീട് ചെയ്യേണ്ട ഒരു കാര്യം, എപ്പോഴും കുറച്ച് മെറ്റലുകൾ, ഇതൊക്കെ ചെറിയ മെറ്റലുകളാണ്, കല്ലുകളാണ്, കൽക്കഷ്ണങ്ങൾ അല്ലെങ്കിൽ കോട്ടി ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിൽ നിറച്ച് വയ്ക്കുക. അവരുടെ കൊക്ക് കൊള്ളാൻ പാകത്തിൽ മാത്രം ആണ് നമുക്ക് ഉണ്ടോ, ഇവിടെ ഇത്രയും ആഴുണ്ട്, ഇത്രയും ആഴുണ്ട്, പക്ഷേ നമ്മളത് കല്ലിട്ട് മൂടുകയാണ്. ഒരു കാടയുടെ ഉയരം ആണ് ഏകദേശം പകുതിയോളം അതിൽ മുങ്ങിപ്പോകാവുന്ന തരത്തിലാണ് ഫൗണ്ടൻ ഡ്രിങ്കർ ഉണ്ടാവുക. ഇത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാധനം ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് കോഴികളെ വളർത്തുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഈ ഫൗണ്ടൻ ഡ്രിങ്കർ കോഴികൾക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായും കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളത് കാടയ്ക്ക് ഉപയോഗിക്കുമ്പോൾ കോഴിക്ക് കൊത്താവുന്ന രീതിയിൽ കൂടുതൽ അളവ് ഉയരം കൂട്ടിയാണ് കമ്പനികൾ ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ കല്ലുകൾ വിതറിയാൽ അവർക്ക് അതിൽ ഇറങ്ങിയാലും കയറി തിരിച്ചിറങ്ങാൻ സാധിക്കും. മറ്റേത് കല്ലുകളില്ലെങ്കിൽ, ഒരു കാടക്കുഞ്ഞ് കല്ലില്ലാത്ത സ്ഥലത്ത് നിന്ന് ഒരു കാടക്കുഞ്ഞിന് ഇറങ്ങിയാൽ കയറാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബ്രോഡർ എപ്പോഴും വെള്ളപ്പാത്രത്തിൽ കല്ല് വയ്ക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. പിന്നെ ബ്രോഡറിലെ ലൈറ്റുകളുടെ എണ്ണം കൂടുതലിടുക എന്നതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. എപ്പോഴും 50-ൻ്റെയോ 60-ൻ്റെയോ ഒരു ചെറിയ ചെറിയ ബ്രോഡറുകളായിട്ട് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. ഞാനിവിടെ ചെയ്യുന്നത് 1000 കാടകൾക്കുള്ള ബ്രോഡറാണ്. 1000 കാടക്കുഞ്ഞുങ്ങളെയാണ് ഇതിലും ബ്രോഡർ ചെയ്യുന്നത്. ഈ ബ്രോഡറിൽ 10 ദിവസം മാത്രമാണ് ഇവർ നിൽക്കുന്നത്. 10 ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഇവരെ പൂർണ്ണമായിട്ടും ഇവിടെ നിന്ന് മാറ്റി, ഇതിൻ്റെ അടിയിൽ പേപ്പറുകളാണ്, ഇതൊക്കെ പേപ്പറാണ് വിരിച്ചിരിക്കുന്നത്. പേപ്പറിൽ ആദ്യത്തെ ദിവസങ്ങളിൽ തീറ്റ വിതറിയാണ് ഇട്ട് കൊടുക്കുക. വിതറിയിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൂന കൂട്ടിയാണ് തീറ്റ ഇട്ട് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ അവർ ചെനയ്ക്ക് പരത്തുന്നതാണ്, ഈ കണ്ണൊക്കെ തീറ്റയാണ്, എല്ലാം അവർ പരത്തിക്കളയുന്നതാണ്. അപ്പോൾ പരത്തിക്കളയുന്നതിന് പകരം ആദ്യത്തെ 4 ദിവസം നമുക്ക് വേറെ ഒരു രക്ഷയില്ല. അത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ പാത്രങ്ങളിൽ, വലിയ ഉയരമില്ലാത്ത ചെറിയ പാത്രങ്ങളിൽ ഈ വെള്ളപ്പാത്രത്തിൻ്റെ പോലെ തന്നെ തീറ്റപാത്രവും കിട്ടും, അതിൽ തീറ്റ കൊടുത്ത് പരിചയപ്പെടുത്തുക. അപ്പോഴേ നമുക്ക് തീറ്റ ചിലവ് കുറച്ച്, അതായത് തീറ്റ ചിലവ് കുറയ്ക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് തീറ്റയുടെ നഷ്ടം കുറച്ച്, ഇവർ ചെനയ്ക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ കളയുന്ന തീറ്റകൾ കുറവാക്കി നമുക്ക് ലാഭകരമാക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.